കേരളത്തിലെ പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ കേരളത്തിന്റെ നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ കൃത്യമായി ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എൻഎസ് മാധവൻ എന്ന എഴുത്തുകാരൻ രാഷ്ട്രീയത്തെ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളത് കുറച്ചുകൂടി വ്യക്തമാകുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ ആ പ്രവചനം വന്നിരിക്കുന്നത് ഇപ്പോ എൻഎസ് മാധവൻ പറഞ്ഞതുകൊണ്ട് അങ്ങനെ സംഭവിക്കൂ എന്ന് പറയുകയല്ല അതിനെ പുകഴ്ത്തി കാട്ടുകയുമല്ല പക്ഷേ നമ്മുടെ എഴുത്തുകാരിൽ ഒരാൾ അതും സജീവമായി നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ നരേന്ദ്രമോദിക്കെതിരായൊക്കെ വളരെ കൃത്യമായ നിലപാടുകൾ എപ്പോഴും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എൻ എസ് മാധവൻ എന്ന ആ എഴുത്തുകാരൻ്റെ നിരീക്ഷണങ്ങൾ പങ്കുവയ്ക്കണം എന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്ന ആ പ്രവചനത്തെ നമ്മൾ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത് എൻ എസ് മാധവൻ 80 സീറ്റ് നേടി എൽ ഡി എഫ് തുടർഭരണം ഉണ്ടാകും എന്നാണ് പ്രവചിക്കുന്നത് 59 സീറ്റാണ് യു ഡി എഫിന് പ്രവചിക്കുന്നത് യു ഡി എഫിന് ഒരു ശ്രദ്ധേയമായ മുന്നേറ്റം ഉണ്ടാകും പക്ഷേ ഈ പറഞ്ഞതുപോലെ 59 സീറ്റുകളിൽ വന്നെത്തി നിൽക്കാനേ സാധിക്കൂ എന്നാണ് ഒരു സീറ്റ് 20-20 ആയിരിക്കും നേടുക എന്നാണ് മാധവൻ്റെ പ്രവചനം അതായത് ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സീറ്റ് ഉണ്ടാകില്ല എന്ന് അദ്ദേഹം പറയുന്നു സ്വാഭാവികമായി സംഘപരിവാറിനെതിരായിട്ടുള്ള ഒരു വലിയ വിരോധം മനസ്സിൽ വച്ച് സൂക്ഷിക്കുന്ന ഒരാൾ കൂടിയാണ് എൻ എസ് മാധവൻ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ സാധ്യതകൾക്കപ്പുറത്ത് വ്യക്തിപരമായ ഒരാഗ്രഹം അങ്ങനെ തന്നെ സംഭവിക്കണം എന്ന് ഉണ്ട് എന്ന് തോന്നുന്നു അതുകൂടി കണക്കിലെടുത്തായിരിക്കണം അദ്ദേഹം അത്തരത്തിൽ കണ്ണുമടച്ച് ബി ജെ പിക്ക് കേരളത്തിൽ സീറ്റ് കിട്ടില്ല എന്നുള്ള ഒരു പ്രവചനത്തിന് തയ്യാറായിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് ജില്ല തിരിച്ച് അദ്ദേഹം കണക്കുകൾ പറയുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ നിലവിൽ 10 സീറ്റുകൾ എൽ ഡി എഫിനും 3 യു ഡി എഫിനും 1 ബി ജെ പിക്കുമാണ് എന്നാൽ ഇത്തവണ അത് 9-5 എന്ന നിലയിലാകും എന്നാണ് എൻ എസ് മാധവൻ പ്രവചിക്കുന്നത് 5 സീറ്റുകൾ യു ഡി എഫിനും 9 സീറ്റ് എൽ ഡി എഫിനും ഏകദേശം യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനമാണത് ഇപ്പോൾ എൽ ഡി എഫിൻ്റെ കണക്കിലും യു ഡി എഫിൻ്റെ കണക്കിലുമൊക്കെ ആ നിലയിൽ യു ഡി എഫ് അത് 7 പ്രതീക്ഷിക്കുന്നുണ്ട് എൽ ഡി എഫ് 5 സീറ്റ് നഷ്ടം വരാനുള്ള സാധ്യത തള്ളിക്കളയാതെ തന്നെയാണ് അവരുടെ കണക്ക് കൂട്ടൽ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് 9-5 ഈ 9 എന്ന് പറയുന്നത് 2016 ഇടതുമുന്നണി നേടിയ സീറ്റ് തന്നെയാണ് പിന്നീട് വട്ടിയൂർക്കാവ് കൂടി കിട്ടിയപ്പോഴാണ് 10 അപ്പോൾ 9-5 എന്ന നിലയിലാണ് തിരുവനന്തപുരത്തെ കണക്കുകൂട്ടൽ കൊല്ലത്ത് അത് 7-4 എന്ന നിലയിലാകും എന്ന് എൻ എസ് മാധവൻ പറയുന്നു കൊല്ലത്ത് കഴിഞ്ഞ തവണ ഒരു സീറ്റ് പോലും നേടാൻ സാധിക്കാതിരുന്ന യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ 4 സീറ്റ് എന്ന് പറയുന്നത് വലിയ നേട്ടമാണ് തെക്കൻ ജില്ലകളിൽ ഉണ്ടാകുന്ന മുന്നേറ്റമാണ് യു ഡി എഫിൻ്റെ ഭരണ പ്രതീക്ഷകളുടെ കാതലായ ഒരു അംശം എന്നുകൂടി നാം കാണേണ്ടതുണ്ട് എന്തായാലും 7-4 എന്നാണ് എൻ എസ് മാധവൻ കൊല്ലം ജില്ലയിലെ പ്രവചനം നടത്തുന്നത് പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ തവണത്തെ സ്റ്റാറ്റസ് കോ നിലനിൽക്കുമെന്നാണ് പറയുന്നത് അത് ആദ്യം 4-1 അതുപോലെ 4-1 എന്നുള്ള നില അവസാനം എത്തിയപ്പോൾ 5 സീറ്റും ഉപതെരഞ്ഞെടുപ്പ് കോന്നി ഉപതെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞപ്പോൾ 5 സീറ്റും എൽ ഡി എഫിൻ്റെതായി പക്ഷേ 4-1 എന്ന് പറയുന്ന കഴിഞ്ഞ തവണത്തെ സ്റ്റാറ്റസ് കോ നിലനിർത്തും എന്ന് തന്നെയാണ് എൻ എസ് മാധവൻ പറയുന്നത് അതിന് കാരണം കോന്നിയിൽ യു ഡി എഫിന് നല്ല വിജയ പ്രതീക്ഷയുണ്ട് എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശ് വിജയിച്ചതുപോലെ കോന്നിയിൽ ഇത്തവണ അടൂർ പ്രകാശിൻ്റെ നോമിനിയായ റോബിൻ പീറ്റർ വിജയിക്കാനുള്ള സാധ്യത തന്നെയായിരിക്കണം അദ്ദേഹവും മുൻകൂട്ടി കാണുന്നത് ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ തവണ ഈ അരൂരടക്കം 2 സീറ്റുകൾ ഹരിപ്പാടും അരൂരും മാത്രം നേടാൻ സാധിച്ചത് അരൂരെന്ന് പറയുന്നത് ഉപതെരഞ്ഞെടുപ്പിൽ നേടിയതാണ് രമേശ് ചെന്നിത്തല മാത്രമായിരുന്നു ആദ്യം ജയിച്ചിരുന്നത് ആ ഒരവസ്ഥയിൽ നിന്നും അവിടെയും വലിയ മാറ്റം യു ഡി എഫിന് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് 5-4 എന്നുള്ള നിലയിൽ എൽ ഡി എഫിൻ്റെ ഒരു സമഗ്ര ആധിപത്യത്തെ ഒപ്പത്തിനൊപ്പം പിടിക്കാൻ യു ഡി എഫിന് അവിടെയും സാധിക്കുമെന്ന് എൻ എസ് മാധവൻ പ്രവചിക്കുന്നു അതായത് പത്തനംതിട്ട ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലായി 14 സീറ്റുകൾ യു ഡി എഫിന് നേടാൻ സാധിക്കും എന്നതാണ് ആ 39 സീറ്റുകളിൽ 14 സീറ്റുകൾ എന്ന് പറയുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ് കഴിഞ്ഞ തവണ 5 സീറ്റ് മാത്രം നേടാൻ സാധിച്ചയിടത്ത് ഇപ്പോൾ ഈ 14 സീറ്റിലേക്ക് ഉയരുന്നു എന്നുള്ളത് യു ഡി എഫിന് വളരെ അധികം പ്രതീക്ഷ നൽകുന്ന ഘടകമാണ് എന്നുള്ളത് നാം മറക്കാതിരിക്കുക കോട്ടയത്ത് 5-4 എന്നതായിരിക്കും അവസ്ഥ എന്നതാണ് ഇടുക്കിയിൽ 3-2 സീറ്റ് യു ഡി എഫും 2 എൽ ഡി എഫും അവിടെ എൽ ഡി എഫിൻ്റെ ആധിപത്യത്തെ യു ഡി എഫ് മറികടക്കും എന്നാണ് എൻ എസ് മാധവൻ പ്രവചിക്കുന്നത് അതും ഏറെക്കുറെ ശരിയാകാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം അവിടെ എം എം മണിയുടെ വിജയം മാത്രമാണ് എൽ ഡി എഫിന് സുരക്ഷിതമായി ഉറപ്പിക്കാൻ സാധിക്കുന്നത് ഒപ്പം ദേവികുളവും ഈ 2 മണ്ഡലങ്ങൾ ഒഴികെ ബാക്കി 3
യു ഡി എ എൽ ഡി എഫിൻ്റെ സാധ്യതകൾ തുലവും കുറവാണ് എന്നുള്ളതാണ്. ഇപ്പോൾ റോഷി അഗസ്റ്റിൻ പോലും പരാജയപ്പെട്ടേക്കും എന്നുള്ള നിലയിലാണ് എൻ എസ് മാധവൻ്റെ കണക്കുകൂട്ടൽ വരുന്നത്. എറണാകുളത്ത് 9-4 എന്നുള്ള അവസ്ഥയാണ്. എറണാകുളത്ത് യു ഡി എഫ് ഒരു വമ്പൻ വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്, 11 സീറ്റുകൾ വരെ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ സംഭവിക്കില്ല എന്ന് എൻ എസ് മാധവൻ പ്രവചിക്കുന്നു. അത് 9-4 എന്നുള്ള നിലയിലായിരിക്കും ഒരു സീറ്റ് കുന്നത്ത് നാട്ടിൽ 20-20 വിജയിക്കും എന്നും അദ്ദേഹം പ്രവചിക്കുകയാണ്. തൃശ്ശൂർ യു ഡി എഫ് വലിയ പ്രതീക്ഷ പുലർത്തുന്ന സ്ഥലമാണ്. അവിടെ 9-4 എന്ന നിലയിലായിരിക്കും സീറ്റ് വരിക എന്നാണ് എൻ എസ് മാധവൻ കണക്കുകൂട്ടുന്നത്. അത് ഏറെക്കുറെ ശരിയാകാനുള്ള ഒരു സാധ്യത ഉണ്ട്. കാരണം ചില സീറ്റുകളിൽ യു ഡി എഫ് ഇപ്പോൾ വലിയ വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. വടക്കാഞ്ചേരി മാത്രമാണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് എങ്കിലും ഇത്തവണ തൃശ്ശൂരും ഗുരുവായൂരും ചാലക്കുടിയും കുന്നംകുളവും അടക്കമുള്ള സീറ്റുകളിൽ വിജയമുണ്ടാകുമെന്നുള്ളൊരു വലിയ പ്രതീക്ഷ യു ഡി എഫിനുണ്ട്. ഒപ്പം കയ്പമംഗലം പോലെയുള്ള സീറ്റുകളിൽ അതിശക്തമായ പോരാട്ടം കാഴ്ചവെച്ചു എന്നും യു ഡി എഫ് കണക്കുകൂട്ടുന്നുണ്ട്. അപ്പോൾ തൃശ്ശൂർ യു ഡി എഫിൻ്റെ ഭരണം കിട്ടണമെങ്കിൽ അവർക്ക് അതിശക്തമായ മുന്നേറ്റം ഉണ്ടാക്കേണ്ടുന്ന ഒരു ജില്ലയാണ്. ആ ജില്ലയിൽ 4 സീറ്റ് വരെയാണ് ഇപ്പോൾ എൻ എസ് മാധവൻ പ്രവചിച്ചിരിക്കുന്നത് യു ഡി എഫിന്. പാലക്കാട് 12 സീറ്റുള്ളതിൽ 9-3 എന്ന കഴിഞ്ഞ തവണത്തെ നില തന്നെ തുടരും എന്നാണ്. അവിടെ വമ്പൻ അട്ടിമറികളൊന്നും നടക്കാൻ സാധ്യതയില്ല. ശ്രീധരൻ അടക്കം പരാജയപ്പെടാനുള്ള സാധ്യതയാണ് എന്നാണ് എൻ എസ് മാധവൻ തൻ്റെ കണക്കുകൂട്ടലിൽ മുന്നോട്ട് വയ്ക്കുന്നത്. മലപ്പുറത്ത് 13-3 എന്നുള്ള നില, കഴിഞ്ഞ തവണത്തെ 12-4 എന്നുള്ളത് ഇത്തവണ 13-3 എന്ന അവസ്ഥയിലേക്ക് എത്തും എന്നാണ് അദ്ദേഹം കണക്കുകൂട്ടുന്നത്. കോഴിക്കോട് 9-4, 11-2 രണ്ട് സീറ്റ് മാത്രം നേടിയ യു ഡി എഫ് 4 സീറ്റിലേക്ക് അത് ഉയർത്തും. നമ്മൾ നേരത്തെ എൽ ഡി എഫിൻ്റെ കണക്ക് പറഞ്ഞപ്പോഴും ഈ കോഴിക്കോടിൻ്റെ കാര്യത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. കോഴിക്കോട് വടക്കൻ കേരളത്തിൽ യു ഡി എഫ് ഒരു കുതിപ്പ് പ്രതീക്ഷിക്കുന്ന ജില്ലയാണ്. അവിടെ അവർ 5 സീറ്റ് വരെ കണക്ക് കൂട്ടുന്നുണ്ട്, എങ്കിലും 2 സീറ്റ് കൂടി ഉറപ്പായും പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ കുറ്റ്യാടി നഷ്ടപ്പെട്ടു പോകുമെങ്കിലും അതിന് പകരം കൊടുവള്ളി പിടിക്കാൻ സാധിക്കും എന്നുള്ള 100% ഉറപ്പ്, എം കെ മുനീറിലൂടെ അത് ജയിക്കാൻ സാധിക്കുമെന്നുള്ള 100% ഉറപ്പ് യു ഡി എഫിനുണ്ട്. കൊയിലാണ്ടി, നാദാപുരം തുടങ്ങിയ സീറ്റുകളിലും വിജയസാധ്യതയുണ്ട് എന്നാണ് യു ഡി എഫിൻ്റെ വിലയിരുത്തൽ. അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കണക്കാണ് ഇപ്പോൾ മാധവൻ പുറത്ത് വിട്ടിരിക്കുന്നത്. വയനാട് ജില്ലയിൽ 1-2 എന്നതായിരിക്കും അവസ്ഥ എന്നാണ്. കഴിഞ്ഞ തവണയും അതുതന്നെയായിരുന്നു. ഇത്തവണയും മാനന്തവാടിയും കൽപ്പറ്റയും എൽ ഡി എഫ് കൈവശം വയ്ക്കും എന്ന നിലയിലാണ് മാധവൻ്റെ പ്രവചനം വരുന്നത്. കണ്ണൂരിൽ 9-2, അവിടെയാണ് അത്ര ഒരു അവസ്ഥയിലേക്ക് യു ഡി എഫ് പോകുമോ എന്നുള്ള സംശയം വരുന്നത്. കാരണം ഈ 2 എന്നുള്ളതിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. കണ്ണൂരിൽ വിജയസാധ്യത കൂടുതൽ സതീശൻ ബാച്ചേനിക്കാണ്. പക്ഷേ അപ്പോൾ അഴീക്കോട് നഷ്ടപ്പെടാനുള്ള സാധ്യത 90%. അഴീക്കോടിന് പകരം ഇത് പിടിക്കുമെങ്കിലും പിന്നീട് ഇരിക്കൂറും പേരാവൂരും മാത്രം ജയിക്കുക എന്നുള്ള ഒരവസ്ഥ ആണ് പിന്നീട് വരുന്നത്. അങ്ങനെ വന്നാൽ തന്നെ 3 സീറ്റ് സ്വാഭാവികമായി ഉണ്ടാകേണ്ടതാണ്. ഇരിക്കൂറും പേരാവൂരും കണ്ണൂരും, അഴീക്കോട് നഷ്ടപ്പെടുന്നു, 3 സീറ്റ് ഉണ്ടാകേണ്ടതാണ്. പക്ഷേ എൻ എസ് മാധവൻ തൻ്റെ പ്രവചനത്തിൽ 2 സീറ്റ് മാത്രമേ പറയുന്നുള്ളൂ. ഒരുപക്ഷെ പേരാവൂരിൽ നടന്ന കടുത്ത മത്സരം, അത് എൽ ഡി എഫ് അവരുടെ ടൈറ്റ് ഫൈറ്റ് നടന്ന 21 മണ്ഡലങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തിയിരിക്കുന്ന ഒന്നാണ്. അവിടെ ഒരുപക്ഷെ സണ്ണി ജോസഫിനെ അട്ടിമറിക്കാൻ സക്കീർ ഹുസൈന് സാധിക്കുമെന്നുള്ള പ്രതീക്ഷ ഇടതുപക്ഷത്തിനുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇരിക്കൂറിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുടെ അലയൊഴികൾ സംഭവിക്കാൻ പോകുന്നത് പേരാവൂരിലായിരിക്കും എന്നതാണ്. ആ കണക്കുകൂട്ടൽ തന്നെയായിരിക്കും ഒരുപക്ഷെ എൻ എസ് മാധവൻ്റെ മനസ്സിലും ഉണ്ടാവുക. 9-2 എന്ന കണക്ക് പറയുന്നു. കാസർഗോഡ് കഴിഞ്ഞ തവണത്തെ സ്റ്റാറ്റസ് കോ നിലനിർത്തും 3-2 എന്ന നിലയിലെന്നാണ്. പക്ഷേ അവിടെ യു ഡി എഫ് ഒരു സീറ്റ് കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഉദുമയാണ്. ഉദുമയിൽ വലിയ പോരാട്ടം, ഉദുമ ഇതുവരെ കാണാത്ത തരത്തിലുള്ള അതിശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ യുവ നേതാവായ ബാലകൃഷ്ണൻ പെരിയയ്ക്ക് സാധിച്ചു എന്നാണ് യു ഡി എഫിൻ്റെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ യു ഡി എഫ് ഉറപ്പിച്ചു കൂട്ടുന്ന സീറ്റുകളിലൊന്നാണ്. കാസർഗോഡ് ഡി സി സി പ്രസിഡന്റ് നൽകിയ കണക്കിൽ പോലും മഞ്ചേശ്വരത്തേക്കാൾ പ്രാധാന്യം, സാധ്യത കൂടുതലുള്ളത് ഉദുമയിലാണ് എന്ന നിലയിലാണ് റിപ്പോർട്ട് നൽകിയിരുന്നത്. അപ്പോൾ എങ്കിലും അവിടെ എൻ എസ് മാധവൻ കാണുന്നത് അങ്ങനെയല്ല. 3-2 എന്നുള്ള കഴിഞ്ഞ തവണത്തെ സ്റ്റാറ്റസ് കോ നിലനിർത്തും എന്നതാണ്.